ഇദ്ദേഹത്തിന്റെ അത്തരം അങ്ങേത്തലയും അങ്ങോട്ട് കട്ടുകളിയ ഇങ്ങേത്തലയും കട്ടുകളിയ. ഒന്നാമതായി കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഒരു കാസറ്റിന്റെ നിന്ന് അടർത്തിയെടുത്ത ഒരു ചെറിയ കഷ്ണം, ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം, അതിട്ടുകൊണ്ട് കെ വി സ്വലാത്തിനെ പരിഹസിക്കുന്നു. തെറ്റായി ഈ ഒരു സമുദായത്തിന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്വലാത്തിനുള്ള മഹത്വം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് 4-5 സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതുമായി മുസ്ലിയാക്കന്മാർ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വിതരണം ചെയ്യുന്ന സീഡുകൾ എന്തു പേരിലാണെങ്കിലും ശരി, ആ സീഡുകളൊക്കെയും അവര് അത് പ്രധാനമായി 5-6 തവണ ആവർത്തിച്ച് അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഷ്ണം നിങ്ങൾ ഒന്നാമതായി കാണുക. കണ്ടോ, ഇതാണ് ആ കഷ്ണം, ഇതാണ് ആ കഷ്ണം. അപ്പൊ ഇത് മാത്രം കേൾക്കുമ്പോൾ ഇതിൽ 5-6 തവണ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായും ഏതൊരാളും ധരിച്ചേക്കുമെന്നാണ് മുസ്ലിയാക്കന്മാരുടെ വിചാരം. ആ ഇതല്പം അധികമായി പോയി, ഇങ്ങനെ പറയാമോ, ഇത് ലേശം കൂടിപ്പോയി, ഇത് സ്വലാത്തിനെ കൊച്ചാക്കതല്ലേ എന്ന് ഒരാളെങ്കിലും തെറ്റിദ്ധരിച്ചാൽ, അങ്ങനെ ഒരാളുടെങ്കിലും ഒഴുക്ക് തടയാനായാൽ എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ ചിന്ത. യഥാർത്ഥത്തിൽ എന്താണ് കെ വി അവിടെ പറഞ്ഞത്, എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഒന്നും വേണ്ട, ആ ഇട്ട കഷ്ണം ഒരൽപ്പം പിറകിൽ നിന്നും ഒരൽപ്പം മുന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെയും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും. സ്വലാത്തിനെ പരിഹസിക്കാനല്ല, മറിച്ച് സ്വലാത്തിനെ പരിഹസിക്കുന്നവരെ തുറന്നു കാണിക്കുകയും ശരിയായ സ്വലാത്ത് എന്താണ് എന്ന്, അതിന്റെ മഹത്വം എന്താണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ആ ഏറ്റവും പ്രസക്തമായ 3 മിനിറ്റിൽ നിന്നാണ് 5 സെക്കൻഡോളം അവര് മുറിച്ചെടുത്തത് എന്നതാണ് വസ്തുത. ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ഒരു വശം 2-3 മിനിറ്റ് തികച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ആളുകള് സാധാരണക്കാര്, ആത്മാർത്ഥതയുള്ള കുബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര്, അവര് തീരുമാനിക്കട്ടെ ഇതിൽ അപാകതയുണ്ടോ, ഇതിൽ അബദ്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിൽ തെറ്റാണോ അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല പോലെ. പിന്നെ എങ്ങനെ ചെല്ലിക്കൂല കാര്യങ്ങൾ? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ സലാത്ത് ചെല്ലാത്ത ചെല്ലാത്ത ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തുന്നു. ഞാൻ എന്ത് ചെയ്യുക? ചായയും ദശമൂലായിട്ടൊക്കെ കുടിക്കുക. ഞങ്ങൾ ഇങ്ങനെ അത് ജയിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്ത് ചെല്ലില്ല എന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ, മൻ സല്ലാലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അഷ്റാബൻ 10 നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യം നബിന്റെ പേരിൽ സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു പറയുന്നു, അൽ ബഖീലു മൻ ദുക്കിറത്ത് ഇന്ദഹു ഫലൻ യുസല്ലി അലയ്യ, ഒരു ആളുടെ പേരിൽ എൻ്റെ പേര് എൻ്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി, ഇതെന്താ ഇപ്പം നമ്മൾ സലാത്ത് എങ്ങനെയാ ചെല്ലൽ അറിയണത്? നബിൻ്റെ പേരിൽ സലാത്ത് ചെല്ലണോ നിങ്ങൾ? നബിൻ്റെ പേരിൽ സലാത്തും സലാമും ചെല്ലണല്ല അറിയണത്? പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക അങ്ങനെ യാ റസൂൽ സലാം അലൈക്കും, നബിനോട് സലാം. ഞങ്ങളെ കണ്ടപ്പോ അംസാഷേ സലാം അലൈക്കും, അംസാഷ് പായും കാരണം നമ്മളെ കേവിക്ക് തകരാറായിക്കിട്ടോ അറിയും. എന്താ കാരണം? ഇങ്ങനെ ആരെയും സലാം ചെല്ലോ ഉണ്ടോ? നബിന് ആചാരെ കണ്ടു, ആചാരെ കണ്ടപ്പോ ആചാരേ സലാം അലൈക്കും അല്ലേ. പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാം അലൈക്കും, പെണ്ണുങ്ങൾ പായും. ഇങ്ങനെ നബിക്ക് സലാം ചെല്ലണ്ടാണ് നമ്മൾ പറഞ്ഞത്, വിഷയമില്ല. ഇങ്ങനെ പാട്ട് പാടുന്നു നബിനോട്. നമ്മളിപ്പോ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാം ചെല്ലാൻ കണ്ടാവും, നിങ്ങൾ എന്ത് പറയും? ഏ അയാൾ എന്ത് മനുഷ്യൻ, അയാൾ സലാം ചെല്ലണമൊക്കെ പാട്ട് പഠിക്കുക അല്ലേ, പറയില്ലേ? പക്ഷെ നമ്മൾ കണ്ടോ സഹോദര, എന്താ പ്രശ്നമുള്ളത്? ഇത് സ്വലാത്തിനെ പരിഹസിക്കാനാണ് എന്ന് സഖാഫിമാർക്ക് പോലും മനസ്സറിഞ്ഞ് പറയാൻ കഴിയോ? പിന്നെ ഇല്ല, അല്ലാത്തവര്
Apa awalnya kerja atau gundala, bodhi mila atau gundala, ini kereta yederal kumariam, ibu le kevin urik kelum, suratnya perihasi cutilla, pagaram suratnya perihasi kena perwadah gali, ini muslihat kemarten unda kerukum bol, ini seriannya samuha meyandu, samuda itu bodhi pertanaan, kevin itu pernah diyandu, hari kiaman seawatul. Ibarikum bodhi mila atau gundala, percetal kalam, unda murid cerdut, ada ngan kane cugurital, ini bisu cekum allo yenna. Cintayaan ini itra niche maaya ini panik ini perih pichda yandu paraya dikkan dapat tiada ini adatta samayenggal dai tekken bhagat alibisa kafe nanti ur pasangam ha pasangat ini samarthamai ayal berigal kerja paranjo pichu mujahid rasulat ini diraan wajatya salatum yedu salatum badilah yandan mujahid ur paranjo gunting kerja yandu ayal abad tati bitu ninggal nek nerekkanaga nyanyi berda beri gila അദ്ദേഹം തന്നെ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ ഇവർ എതിർക്കുന്നു ഏതാ സ്വലാത്ത് ഒരു സ്വലാത്തും ചൊല്ലാൻ പാടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നതാ കണ്ടോ സഹോദര സ്വലാത്തിന് തന്നെ മുജാഹിദ് എതിരാണ് എന്നാ പറഞ്ഞത് സ്വലാത്തേ പാടില്ല എന്നാ പറഞ്ഞത് ഏത് സ്വലാത്തും പാടില്ല എന്നാണ് മുജാഹിദ് പറയുന്നത് എന്ന് ഇത്ര പച്ചയായി ഇപ്പോഴും പ്രസംഗിച്ചടക്കുന്ന അതേ മനുഷ്യനാണല്ലോ കേവിന്റെ ക്ലിപ്പിടുന്നത് ആ ക്ലിപ്പിൽ തന്നെയാണല്ലോ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞത് എന്നിട്ടാണ് അതേ ക്ലിപ്പിട്ട് കഴിഞ്ഞിട്ട് അതേ അലിബി സഖാഫി അതേ സ്റ്റേജിൽ വെച്ച് പറയുന്നത് സ്വലാത്തേ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് എന്ന് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സഹോദരന്മാരെ ഇത്ര ക്രൂരമായി ഇത്ര ധിക്കാരപരമായ ഈ ചെയ്തി എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിം നാമധാരിക്ക് പോലും ചെയ്യാൻ കഴിയുക എന്നാണ് ആലോചിക്കേണ്ടത്